ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അഗൈൻ റാസി നാസി ആക്ടിവിറ്റീസ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നോമ്പൊക്കെ വന്നില്ല, എല്ലാവരും നോമ്പ് നോക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു ഇഫ്താർ സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, അതായത് കപ്പവട. അത് ചിലയിടത്ത് കപ്പ, പൂള, മരച്ചീനി എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കപ്പവട ഉണ്ടാക്കുക എന്ന് നോക്കാം. ഈസിയാണ്, സിമ്പിളാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് വേണ്ടത് കപ്പയാണ്, അതായത് പൂള. ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് പൂള ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. അതുപോലെ ഒരു 2-3 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് വേണം. ഒരു 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അതുപോലെ മല്ലിയില, അതുപോലെ കുറച്ച് കറിവേപ്പില, അതൊക്കെ ചെറുതായി അരിയണം കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, അതുപോലെ 1 കപ്പ് മൈദ, 1 കപ്പ് അരിപ്പൊടി. പിന്നെ ആവശ്യത്തിന് വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ കപ്പ് വേവിക്കുമ്പോൾ ഉപ്പിട്ടതാണ്. അപ്പോൾ ഇതിലേക്ക് അതിനനുസരിച്ച് ഉപ്പിട്ടാൽ മതി. കപ്പ ഇനി നല്ലതുപോലെ ഉടച്ച് വെച്ച് നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും അതിലോട്ട് ചേർത്ത് നമുക്ക് നല്ലവണ്ണം കുഴച്ചെടുക്കാം. പത്തിരിക്ക് കുഴക്കുന്ന പോലെ നല്ലവണ്ണം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഇനി ഓരോ ബോൾസുകളാക്കി എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ചൊന്ന് പരത്തി അതിൻ്റെ നടുവിലൊരു ഹോൾസും ഇട്ട് കൊടുക്കുക. അതാ ഇതുപോലെ വേണം കേട്ടോ ചെയ്യാൻ. നമുക്കൊരു വട രൂപത്തിലായി കിട്ടും. അങ്ങനെ ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ചൂടുള്ള വെളിച്ചെണ്ണയിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം എപ്പോഴും സിമ്മിലാവാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിടുക. അങ്ങനെ ഇത് ശരിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കതിൽ നിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ കപ്പവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് ചൂടോട് കൂടി കഴിക്കാനാണ് വളരെ ടേസ്റ്റ്. അതുപോലെ കെച്ചപ്പും കൂടെ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. ഇനി നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ബൈ, താങ്ക് യു.